എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് കെയറർ ജോലികൾ ചെയ്യുന്ന ആളുകളെ പറ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാ കെയറേഴ്സിനും അക്സെപ്റ്റബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആയിരിക്കില്ല. ചിലർക്ക് ഇത് റിയാലിറ്റി ചെക്ക് ആയിരിക്കാം, ചിലർക്ക് ഒരു ടേണിംഗ് പോയിൻറ്റും ആവാം. അപ്പം ഞാനീ പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ഈ പല രാജ്യങ്ങളിലേക്കും കെയററായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി പോവുകയും അല്ലെങ്കിൽ അവിടെ എത്തിപ്പെട്ട ശേഷം കെയററായിട്ട് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യു കെയിലേക്ക് കെയർ വിസയിൽ പോകുന്നുണ്ട്. മാത്രമല്ല അവിടെ ഇപ്പം സ്റ്റുഡൻ്റായി പോകുന്ന ആളുകൾ കെയററായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് ഉള്ള ആളുകളും കെയററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിപ്പെൻഡൻസ് ആയിട്ട് പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നേഴ്സസ് ആണെങ്കിലും ഏതെങ്കിലും ഒരു വർക്ക് വിസയിൽ ഡിപ്പെൻഡൻസ് ആയി പോകുന്ന ആളുകളും കെയററായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഈവൻ സെയിം തിങ് ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും അല്ലെങ്കിൽ അയർലൻഡിലും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്. ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ മാത്രമല്ല ഫസ്റ്റ് കമൻറ്റിലൂടെ. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അതിനകത്ത് ജോയിൻ ചെയ്യുന്ന ചിലരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഓസ്ട്രേലിയയിലോട്ട് കെയറർ വിസ കിട്ടുമോ, അവർ ഒന്നെങ്കിൽ ബി ടെക് കഴിഞ്ഞാണ്, അല്ലെങ്കിൽ ബി ഡി എസ് കഴിഞ്ഞവരാണ്, എം ടെക് കഴിഞ്ഞവരാണ്, അല്ലെങ്കിൽ ഇപ്പം ബി എ എം എസ് കഴിഞ്ഞാണ്, ബി എച്ച് എം എസ് കഴിഞ്ഞാണ്, ബി പി ടി കഴിഞ്ഞവരാണ്, അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞവരാണ്. അങ്ങനെ പല ആളുകളും കെയറർ ജോലി ഉണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം എനിക്ക് തോന്നി ഈ ഒരു വീഡിയോ വളരെ അത്യാവശ്യമാണ് എന്ന് തോന്നി. അപ്പം ഈ കെയറർ ജോലി എന്ന് പറഞ്ഞ ജോലിയോട് എനിക്ക് ഒരു ദേഷ്യവുമില്ല. കെയറേഴ്സ് എന്ന് പറഞ്ഞ ആ പ്രൊഫഷനോട് എനിക്കൊരു തെറ്റുമില്ല. അതായത് എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കെയറർ ജോലി ചെയ്ത് പല മനുഷ്യരും അവരുടെ ഉള്ള കരിയർ നശിപ്പിച്ച് കളയുന്നുണ്ടെന്ന് തോന്നാറുണ്ട്. കാരണം ഒരു എം ടെക് കഴിഞ്ഞ ഒരാൾ കെയററായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അത്രയും കാലം പഠിച്ചതോ അല്ലെങ്കിൽ അയാൾക്ക് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസോ എല്ലാം കൊണ്ട് കളയുമല്ലേ. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും ഈ കെയറർ ജോലിക്ക് പുറകെ പോവാതെ സ്വന്തം എഡ്യൂക്കേഷണൽ ഫീൽഡിലും അല്ലെങ്കിൽ സ്വന്തം എംപ്ലോയ്മെൻറ്റ് ഫീൽഡിലും സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് ആ ഒരു ഫീൽഡിലേക്ക് മാറാൻ നോക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ സ്റ്റുഡൻ്റായി വരുമ്പോൾ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെ സ്റ്റുഡൻ്റായി വരുമ്പോൾ ഒരാൾ കെയററായിട്ട് ജോലിക്ക് കയറിയെന്ന് വിചാരിച്ചോ, എന്നോർത്തുകൊണ്ട് അയാൾ ആ പഠനകാലം കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ കെയററായിട്ട് ജോലി ചെയ്യണമെന്നില്ല. നിങ്ങൾ ഓസ്ട്രേലിയയിൽ എന്താണോ പഠിച്ചത് ആ ഒരു ഫീൽഡിലേക്ക് കയറാൻ നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ അവിടെ കിടന്ന് നശിച്ചു പോവുകയാണ് ചെയ്യുക. അപ്പോൾ യു കെയിലൊക്കെയുള്ള പലരും പണ്ട് എം എസ് സി കഴിഞ്ഞ ആളുകൾ എല്ലാവരും കെയറർ വിസയിലേക്ക് കയറി, അവരൊക്കെ ആ ഒരു കെയറർ വിസയിലെ ലിമിറ്റേഷനിൽ നിൽക്കുകയാണ്. നിങ്ങൾ കെയററായിട്ട് നിങ്ങൾക്ക് എത്രമാത്രം കരിയർ ഡെവലപ്മെൻറ്റ് വരും, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ടീം ലീഡാകാൻ പറ്റും, അതിനപ്പുറത്തേക്ക് ഒരിക്കലും പോകില്ല. ഈ കെയറർ എന്ന് പറഞ്ഞ സംഭവം ഞാൻ പറയുന്നു അടിപൊളി ജോലി, അതിൽ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ജീവിതകാലം മൊത്തം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു ജോലിയല്ല. അതേസമയത്ത് നമ്മുടെ കരിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ നമ്മളൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ക്വാളിഫിക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയ ജോബ് നമ്മൾ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഓക്കെ, അതിനെ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ കയ്യിലുള്ള വിദ്യാഭ്യാസവും നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ നിധിയാണ് നമ്മുടെ വിദ്യാഭ്യാസം. ആ ഒരു സാധനത്തിലെ നമ്മൾ കെയർ ചെയ്യാതെ നമ്മൾ ഈ ഒരു കൺവീനിയൻസിൻ്റെ പുറകെ പോയി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ആ സംഭവം പോയി കിട്ടും. അപ്പം പലരും എനിക്കറിയാം, ചിലപ്പം വൈഫ് നേഴ്സായിരിക്കാം, അല്ലെങ്കിൽ വൈഫ് എഞ്ചിനീയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് നേഴ്സായിരിക്കാം, വൈഫ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഒരു നേഴ്സിംഗ് ജോബോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ജോബും അടുത്തയാൾ ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞ ആൾ ഈസിയായിട്ട് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പം കെയറായിട്ടൊക്കെ ജോലി ചെയ്യുന്നുണ്ടാവും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഷോർട്ട് ടേമിലേക്ക് കുഴപ്പമില്ല, ഒരു രണ്ടോ മൂന്നോ കൊല്ലത്തേക്ക് കെയറായിട്ട് ജോലി ചെയ്യുക. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എങ്ങനെ ആ ഒരു ജോലിയിൽ നിന്ന് എനിക്കൊരു നെക്സ്റ്റ് ലെവലിലേക്കോ അല്ലെങ്കിൽ എൻ്റെ ശരിക്കുമുള്ള എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിലേക്കോ മാറാം എന്നതിനെപ്പറ്റി ആലോചിക്കണം. അല്ലാതെ നമ്മൾ ആ കൺവീനിയൻസിൻ്റെ പേരിൽ കുറച്ച് കാലം അതിങ്ങനെ തുടർന്ന് കൊണ്ടുപോയി, ആദ്യകാലങ്ങളിലൊന്നും കുഴപ്പമുണ്ടാവില്ല. ഒരു കപ്പിളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും ആണെങ്കിലും എപ്പോഴും ഒരു ജോലിയുടെ കാര്യത്തിൽ ഒരു തുല്യത അല്ലെങ്കിൽ ആ ഒരു സംഭവം ഇല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഭയങ്കര ഈഗോ വരും. അത് നമ്മളില്ല എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഡിഗ്നിറ്റി ഓഫ് ലേബറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മാനുഷികമായ ഒരു കാര്യമാണ്, ഈഗോസ് വരും. അപ്പം ഓട്ടോമാറ്റിക്കലി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരും. ഒരാൾ ഒരാളെ ഭരിക്കും തോന്നും, ഒരാളാണ് ചിലർക്ക് തോന്നും ഞാനാണ് വലിയ കൂടുതൽ പൈസ ഏൺ ചെയ്യുന്നത്, അപ്പം അയാൾ കുറച്ച് ചെറുതാണെന്ന് തോന്നും. അപ്പം ഈ ചെറുതായി കുറച്ച് പൈസ ഏൺ ചെയ്യുന്ന ആൾക്ക് തോന്നും ഓ അവളാണ് കൂടുതൽ ഏൺ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പോരാ എന്ന് തോന്നും. അങ്ങനെ മാനസികമായ അല്ലെങ്കിൽ ഒരു ഇൻസൈഡ് റൈവൽറി വരും. അത് ഒരുപാട് പേരിൽ കണ്ടിട്ടുമുണ്ട്. ഒരു ആദ്യകാലങ്ങളൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ലേറ്റർ ഓൺ ഈ ഒരു പ്രശ്നം നല്ലതുപോലെ വരും, ഒരുപാട് പേരിൽ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഒരു പാർട്ട്നേഴ്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻറ്റ് ചെയ്യുക. ഇപ്പം ഒരാളിപ്പോൾ ഒരു പ്രൊഫഷണൽ ജോലിയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവരും കുറച്ചൊരു കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവുക നെക്സ്റ്റ് അടുത്ത പാർട്ട്ണറിൻ്റെ ആ ഒരു ജോബ് ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ കരിയർ ഒന്ന് സെറ്റായി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ
ഫ്യൂച്ചറിൽ നിങ്ങൾ തന്നെ ആയിരിക്കും ബുദ്ധിമുട്ട്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, വിദ്യാഭ്യാസം അനുസരിച്ചുള്ള ജോലികൾ നോക്കുക. ഒരു ഒരു ബി ഡി എസ് കഴിഞ്ഞ ഒരാൾ കെയറായിട്ട് പോവാന്ന് പറഞ്ഞാൽ ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ബി ഡി എസ് കഴിഞ്ഞ ആൾ ആ ഒരു ലെവലിലേക്ക്, ഇപ്പം ഓസ്ട്രേലിയക്ക് ബി ഡി എസ് കഴിഞ്ഞ ഒരാൾക്ക് കെയറായിട്ട് ജോലിക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ലോജിക്കുമില്ല. നിങ്ങൾ ഓസ്ട്രേലിയൻ ഡെൻറ്റൽ കൗൺസിലിൻ്റെ എക്സാം എഴുതി അത് പാസ്സായി ഡെൻറ്റിസ്റ്റായിട്ട് വരൂ, അല്ലെങ്കിൽ ഒരു ഫാർമസി കഴിഞ്ഞാൽ ഇവിടെ ഫാർമസിസ്റ്റായിട്ട് വരൂ, അല്ലാതെ നിങ്ങൾ ആ നിങ്ങളുടെ പ്രൊഫഷൻ കളഞ്ഞിട്ട് വരരുത്. ഓക്കെ, ചിലർ ഇപ്പം ഞാൻ യു കെയിൽ ഞാൻ പരിചയപ്പെട്ടു, എം എസ് സി ഐ ടി കഴിഞ്ഞിട്ട് കെയറായിട്ട് യു കെയിൽ കെയറർ വിസയിലേക്ക് മാറിയെന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു. എനിക്ക് ഒരിക്കലും അതിനെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാനോ അത് ന്യായീകരിക്കാനോ പറ്റില്ല. കാരണം ഈ എം എസ് സി കഴിഞ്ഞു എന്നുള്ള സത്യമാണ്. ഇപ്പം യു കെയിൽ അവർക്ക് ജോലി കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷേ എങ്കിലും ഐ ടി ഫീൽഡിൽ ഉള്ള പൊട്ടൻഷ്യൽ എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ലേ എനിക്ക് തോന്നി. കാരണം ഇപ്പോൾ യു കെ തന്നെ നിൽക്കണമെന്ന് ആവശ്യമൊന്നുമില്ല. ഐ ടി ഫീൽഡിൽ ശരിക്കും എക്സൽ ചെയ്യണമെങ്കിൽ ആ ഒരു ജോലിയിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡാണ്. അതിനകത്ത് ഏറ്റവും താഴ്ന്ന ജോലിയിൽ തുടങ്ങിയാലും അതിനുള്ളൊരു കരിയർ ഡെവലപ്മെൻറ്റ് പോസിബിലിറ്റി ഭയങ്കര ഹൈ ആണ്. പക്ഷേ ഇപ്പോൾ ഒരു അതേ സമയത്ത് തന്നെ ഇപ്പോൾ എം എസ് സി ഐ ടി കഴിഞ്ഞിട്ട് കെയറായിട്ട് ജോലി കഴിഞ്ഞാൽ നമ്മൾ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറിപ്പോകണം. ഐ ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കേണ്ട ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിനകത്തൊക്കെ ഒരു രണ്ടോ മൂന്നോ കൊല്ലം ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ യു ആർ ഗോൺ ഫോർ എവർ. അതിനകത്തേക്ക് തന്നെ തിരിച്ചു വരിക എന്നുള്ളത് കുറച്ചൊരു പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ പൊട്ടത്തരൊന്നും ചെയ്യരുത് കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ്, എനിക്ക് കെയറേഴ്സിനോട് ദേഷ്യമോ കെയറേഴ്സ് കുറച്ച് കുറഞ്ഞ ജോലിയാണോ എന്ന് തോന്നുന്നില്ല. പക്ഷേ എങ്കിലും വിദ്യാഭ്യാസം അനുസരിച്ച് ആളുകൾ അവനവൻ്റെ ജോലികൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും അവരുടെ കരിയർ പ്രോഗ്രഷനും മെൻ്റൽ ഹെൽത്തിനും അല്ലെങ്കിൽ ഫാമിലി ഹെൽത്തിനുമൊക്കെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് കുറേ പേരൊക്കെ എഗ്രി ചെയ്യായിരിക്കും. പിന്നെ കുറച്ച് പേർക്ക് ഈ ഒരു ജോബെന്ന് പറഞ്ഞാൽ ഭയങ്കര പാഷനേറ്റ് ആയ ആളുകളുണ്ട്, അവരെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല കേട്ടോ. അവർ പാഷനേറ്റ് ആയ അവർ ഏജ് കെയറോ അല്ലെങ്കിൽ ഇപ്പം കെയർ ചെയ്യുന്നതിനകത്ത് പാഷൻ കണ്ടെത്തുന്നതാണ് അത് തുടർന്നുള്ള. എനിക്കറിയാവുന്ന ഒരു മുക്കാൽ പങ്കും ആളുകളും ഇതിനകത്ത് പാഷനൊന്നുമില്ല, ഗതികേട് കൊണ്ട് ഈ ഒരു ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഗതികേട് കൊണ്ട് നമ്മൾ എത്ര കാലം ഇത് തുടർന്നുകൊണ്ട് പോകും എന്നുള്ളതാണ്. അപ്പം വേറൊരു കാര്യം, ഇപ്പം നമ്മൾ നാട്ടിൽ പഠിച്ചു, വിദേശത്ത് പോകാൻ വേണ്ടി മാത്രം കേറ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കേറ ജോലി എന്ന് പറഞ്ഞ് ആ ഒരു വിദേശത്ത് പോകുന്നൊന്നും അല്ല എൻ്റെ, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടേ ഇരിക്കും. നമ്മൾ നമ്മുടെ സ്കിൽസിൽ ശരിക്കും കഴിവുള്ള അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ വിദേശത്ത് നിങ്ങളുടെ സ്കിൽസ് കൊണ്ട് തന്നെ പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ചിലപ്പോൾ വന്നേക്കാം, വരുന്നു ഉറപ്പ് പറയാൻ പറ്റില്ല, എങ്കിലും വന്നേക്കാം. അതുകൊണ്ട് എൻ്റെ ഒരഭിപ്രായം, ഡെഫിനറ്റ്ലി നിങ്ങൾ കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷനും അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും ബേസ് ചെയ്തിട്ടുള്ള സ്കിൽസിലേക്ക് ഏതെങ്കിലും രീതിയിൽ എത്തിപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അഥവാ ഇനി നിങ്ങൾ ഇങ്ങനത്തെ ഒരു മാനുവൽ ജോലികളിൽ എത്തിപ്പെടുകയാണെങ്കിലും നിങ്ങൾക്ക് അതിനുള്ള സ്കിൽസും അല്ലെങ്കിൽ എഡ്യൂക്കേഷനും ഉണ്ടെങ്കിൽ ഒരു കുറച്ച് കാലം കൊണ്ടെങ്കിലും നിങ്ങൾ ഈ ജോലികളൊക്കെ കെയറർ ജോലിയോ അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ടോ ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനിലേക്ക് എത്താനുള്ള ഒരു ശ്രമവും കൂടെ എന്തായാലും നടത്തേണ്ടതാണ്. അല്ലാതെ കരിയർ ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഇട്ട് കളയുന്നത് വർത്തല്ല, ഒരിക്കലും വർത്തല്ല. ഓക്കെ, ഇപ്പം ഒരു നേഴ്സിന് എന്തുകൊണ്ട് ഇവിടെ കെയറായിട്ട് വേണം? നേഴ്സാണെങ്കിൽ ഇവിടെ രജിസ്ട്രേഷൻ എടുത്ത് ആറെണ്ണേ വരൂ. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് ഇവിടെ കെയറായിട്ട് ജോലി ചെയ്തിട്ട് കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ അവരിവിടെ ആറൻ പഠിച്ച് രജിസ്റ്റർഡ് നേഴ്സായ ആളുകളെ കണ്ടിട്ടുണ്ട്. അതാണ് കരിയർ പ്രോഗ്രഷൻ. അല്ലാതെ നിങ്ങളിങ്ങനെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് ജീവിതകാലം മൊത്തം ആ ഒരു $35 $30 വേണ്ടിയിട്ട് ജോലി ചെയ്ത് കളയരുത്. ഓക്കെ, ഇതിപ്പം ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും യു കെയിലും അയർലൻഡിലും ഒക്കെ നേഴ്സുമാർ അല്ലെങ്കിൽ കെയറേഴ്സിനോട് ആണ് എൻ്റെ ഒരു അഭ്യർത്ഥന കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, വീണ്ടും പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. പിന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ജോയിൻ ചെയ്തേണ്ട ആളുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്, മാത്രമല്ല ഫസ്റ്റ് കമൻറ്റിലും ഉണ്ട്. താങ്ക് യു.